ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിളിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മറ്റൊരു പുതിയൊരു പ്ലാന്റ്, വാട്ടർ പ്ലാന്റ് പരിചയപ്പെടുത്താനാണ്. പണ്ട് ഞാൻ ചെയ്ത പല വീഡിയോസിലും ഇടയ്ക്ക് ജസ്റ്റ് കാണിച്ചു പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെതായിട്ടൊരു പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കി കാണപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് തന്നെയാണ്. ഇപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് അതിൽ. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടില്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കാം. എനിക്ക് തന്നെ ഞാനിപ്പോൾ ഒത്തിരി വാട്ടർ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും പക്ഷേ ഞാൻ വളരെ വെറൈറ്റി റെയർ ആയിട്ട് മാത്രം കണ്ടിട്ടൊരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു എന്തോ ഒരു പുല്ലിനെടുത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിരുന്നല്ലേ. യെസ്, ഇതൊരു തരത്തിലുള്ള ഗ്രാസ് ആണ്. അപ്പോൾ ഈ ഗ്രാസിന് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ്, നല്ല രസമാണല്ലേ. ഇപ്പോൾ കാണുന്ന ഇതൊരു ഫ്ലവറാണ് കണ്ടാ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർറഷ് വൈറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർറഷ് വൈറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആ പുല്ല് കുഞ്ഞു ഒരു സ്ട്രെയിറ്റ് കമ്പ് പോലെ വന്നതിന് ശേഷം അതിൽ കണ്ട മുകൾ ഭാഗം വന്നിട്ട് സ്റ്റാർ പോലെ വന്നിട്ടൊരു വൈറ്റ് കളറിൽ നിൽക്കും. അതുകൊണ്ടാണ് സ്റ്റാർറഷ് വൈറ്റ് ടോപ്പ് എന്നറിയപ്പെടുന്നത്. ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. ഇതിന് കണ്ട കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ പ്രായമായതാണ്, അങ്ങനെ കുറച്ച് ദിവസമായതാണ് ഈ ഫ്ലവർ വന്നിട്ട്. ഏകദേശം വെളുത്തുള്ളിലേക്ക് ഇരിക്കുന്ന പോലെ ഒരു പ്രത്യേക വൈബാണിത്. കാരണം നിറച്ച് ഫ്ലവറായിട്ട് തിക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ഇത് എൻ്റെ കയ്യിലിപ്പോൾ ഈ പ്ലാന്റ്സ് നിറച്ചുണ്ട്. ഇതിന് ഫ്ലവറിങ്ങിന് വേണ്ടി വെയിൽ കുറച്ച് അത്യാവശ്യമാണ്. എൻ്റെ ഒരു പ്ലാന്റ് അവിടെ മുകളിൽ അങ്ങിരിപ്പുണ്ട്, ഒരു പ്ലാന്റ് നല്ല വെയിൽ കുറവാണ്. പക്ഷേ വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് അത്. അതാണ് എനിക്ക് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്ര താമസിച്ചത്. അതിൽ ഫ്ലവറൊന്നും കാണിക്കാതെ പിന്നെ വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ വെറും പുല്ല് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ ഫ്ലവറുകളെ കാണിച്ചെന്നിട്ടൊന്നും ചെയ്യാമെന്ന് കരുതിയത്. കണ്ടാ, വീണ്ടും ഫ്ലവേഴ്സൊക്കെ നിറച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൽ അത് വലിച്ചെടുത്ത് കാണിച്ചിട്ട് കണ്ടാ നിറച്ചതുപോലെ അങ്ങ് പോകും. കണ്ടാ, ഇതിങ്ങനെ വലിയ പുല്ല് പോലെയാണ് ഈ ചെടി. നിറച്ച് പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ആവും. തനിയെ പ്രൊപ്പഗേഷൻ നമ്മൾ വേറെ ഇതിന് താത്തു വെച്ച് കൊടുത്താൽ അതെനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലൊന്ന് പുതിയ ചെടി വരുമോ എന്ന്. സാധാരണ ഇത് ഞാൻ വെറുതെ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് ചുറ്റുവോട് നട്ടു വെച്ചു. പിന്നെ പ്ലാന്റ് നമ്മുടെ സാധാ പുല്ല് പുതിയ വേരി നിന്ന് റണ്ണറിൽ നിന്ന് പൊടിക്കുമല്ലോ. അങ്ങനെ റണ്ണറിൽ നിന്ന് പൊടിച്ചാണ് എനിക്കിതുപോലെ ഇത്രയും പ്ലാന്റ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പേര് സ്റ്റാർറഷ് വൈറ്റ് ടോപ്പ്. അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലുള്ള നിറച്ച് വാട്ടർ പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. വാട്ടർ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയ നിറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് എ സൈനിങ്.